നമസ്കാരം ഡ്രാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ടീം പുറകിൽ നിൽക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വരിക, 5 മിനിറ്റിനുള്ളിൽ ഗോളടിച്ച് ടീമിനൊപ്പം എത്തിക്കുക, ഒടുവിൽ കളിയുടെ അവസാനത്തിൽ ഒരു മികച്ച അസിസ്റ്റിലൂടെ സഹതാരം യുവതാരത്തിലേക്ക് പന്തെത്തിച്ചുകൊണ്ട് അവനെ കൊണ്ട് ഗോളടിപ്പിച്ച് ടീമിനെ വിജയിപ്പിക്കുക. KDB മാജിക് ആണ് നമ്മൾ ഇന്നലെ കളിക്കളത്തിൽ കണ്ടത്. അതിന്റെ ഫലമായിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ കാസിൽ യുണൈറ്റഡിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചത്. KDB മാജിക്, അതും അദ്ദേഹം കഴിഞ്ഞ ഓഗസ്റ്റ് 11 ഇതിനു മുമ്പ് ഒരു പ്രീമിയർ ലീഗ് മത്സരം കളിക്കുന്നത്. തിരിച്ചുവരവ് പൊളിച്ചടുക്കിയിരിക്കുന്നു കെവിൻ ഡിബ്രോയിനെ. മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ബെർണാർഡോ സിൽവയും കെവിൻ ഡിബ്രോയിനെയും ഓസ്കാർ ബോബുമാണ് ഗോളടിച്ചത്. ന്യൂക്യാസിൽ യുണൈറ്റഡിനായിട്ട് അലക്സാണ്ടർ ഐസക്കും ഗോർഡനുമാണ് ഗോൾ കണ്ടെത്തിയത്. ന്യൂക്യാസിലിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ സിറ്റിക്ക് തിരിച്ചടിയായിരുന്നു. അവരുടെ ഗോൾ കീപ്പർ എഡേഴ്സിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നു. സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് ഹൂലിയൻ ആൽവരസും ഫിൽ ഫോഡനും ബെർണാർഡോ സിൽവയും ഡോക്കുവും ഒക്കെ ചേർന്നാണ്. മറുഭാഗത്ത് ആൽബറോണും ഐസകും ഗോർഡനും ഒരുമിച്ച് മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ 26-ാമത്തെ മിനിറ്റിൽ ബെർണാർഡോ സിൽവയിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി മുന്നിൽ മികച്ചൊരു ഗോൾ, ഒരു ബാക്കിൽ ഫ്ലിക്കിലൂടെയാണ് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചത്. എന്നാൽ 35-37 മിനിറ്റുകളിൽ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ന്യൂക്യാസിൽ യുണൈറ്റഡ് കളി തിരികെ പിടിച്ചു. അലക്സാണ്ടർ ഐസക്കും ഗോർഡനും മനോഹരമായ ഗോളുകളിലൂടെ തങ്ങളുടെ ടീമിനെ മുന്നിലെത്തിക്കുകയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ന്യൂക്യാസിൽ യുണൈറ്റഡ് 2-1 മുന്നിലാണ്. രണ്ടാം പകുതിയിലും കാര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കവേ 69-ാമത്തെ മിനിറ്റിലാണ് കെവിൻ ഡിബ്രോയിനെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വരുന്നത്. 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ടീമിനെ ഒപ്പം എത്തിച്ച ഗോൾ കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് കളിയുടെ ഇഞ്ചുറി ടൈമിലാണ് ഒരു മികച്ച പാസിലൂടെ പന്ത് സഹതാരം യുവതാരമായ ഓസ്കാർ ബോബിലേക്ക് എത്തിക്കുന്നത്. അവൻ ആ പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തതോടെ 3-2 മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു കയറി. വിജയത്തോടുകൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ സിറ്റി ഇപ്പോൾ 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. 20 കളികളിൽ നിന്ന് അവർക്ക് 43 പോയിന്റ് ഉണ്ട്. ഇത്രയും കളികളിൽ നിന്ന് 45 പോയിന്റ് ഉള്ള ലിവർപൂളാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.